ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ജോയ് അവർകളാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാധു ഡെന്നിസ്, നമുക്കിന്നൊരു കൊല്ലത്തുനിന്നൊരു കത്തുണ്ട്, കത്തിലേക്ക് പോവാം. സാർ, ഞാനിവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ഇതിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അങ്ങൊന്ന് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ 10 സെന്റ് സ്ഥലം ഇപ്പം വാങ്ങിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ നമ്മൾ രാശിയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധമായിട്ട് ചെറിയ ദോഷങ്ങളുള്ള സ്ഥലമായിട്ട് കാണുന്നുണ്ട്. ഇവർ വീട് പണിയുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും കർമ്മികളെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിച്ചു, സ്ഥലം ശുദ്ധമാക്കിയ ശേഷം വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാനിൽ മുകൾ നിലയിലായിട്ട് ഒരു ടോയ്ലറ്റ് കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കിഴക്കുവടക്ക് ഭാഗത്ത് നമ്മൾ സാധാരണ ആരും ടോയ്ലറ്റ് കൊടുക്കാറില്ല. അത് താഴത്തെ നിലയാണെങ്കിലും മുകളിലത്തെ നിലയാണെങ്കിലും ഈ മുകൾ നിലയിലുള്ള കിഴക്കുവടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ ഇതിൻ്റെ ചുറ്റളവിൻ്റെ അകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ചുറ്റളവിലേക്ക് മാറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കിണർ കൊടുക്കാറില്ല. വേറെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്നില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടി കിണറിനെ പുറത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ മതിലൊന്നും വേണമെന്നില്ല. ഭൂമിക്കടിയിൽ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഒരു കെട്ട് വെളി കാണണമെന്നില്ല. പക്ഷേ കിണറിനെ നമ്മളൊരു ബൗണ്ടറി തിരിച്ച് പുറത്താക്കിയെങ്കിൽ കിണറിൻ്റെ ദോഷം നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരാതിരിക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. മറ്റു ദോഷമായിട്ട് കാണുന്നില്ല. ജാതകപ്രകാരം കണ്ട ശനി സമയമാണ്. കാരണം 4 ശനിയാണ്. അപ്പോൾ വീട് പണിയുന്നതിന് ഒക്കെയുള്ള ഒരു സമയമാണ്. അപ്പോൾ കണ്ടശനിയുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേറെ വിഷയമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാം. സാർ, നമ്മളിപ്പോൾ ഒരു വീട് പണിത് പൂർത്തിയായി കഴിയുമ്പോൾ വീട് പാലുകാച്ചിലും മുന്നേ അല്ലെങ്കിൽ ഗൃഹത്തിനകത്ത് വസിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വീട് പണി നമ്മൾ ഗൃഹപ്രവേശം നടത്തുന്നതിന് മുമ്പ് ആക്ച്വലി വീടിൻ്റെ പണികൾ അത്യാവശ്യമെല്ലാം പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ സീലിങ്ങിൻ്റെ പണികൾ എല്ലാം പൂർത്തിയായെന്ന് ഉറപ്പുവരുത്തണം. അതിൽ വീടിൻ്റെ മതിൽ 4 സൈഡും കെട്ടി നമ്മൾ നാല് സൈഡും നമുക്ക് മതിലുണ്ടാവണം. കൃത്യമായ സ്ഥാനത്ത് കയറ്റുണ്ടായിരിക്കണം. ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള ജനലും വാതിലും അതിൻ്റെ പണികളെല്ലാം നമ്മൾ തീർക്കുക. കാരണം ജനലുകൾക്കൊക്കെ ചിലപ്പം നമ്മൾ ഈ പാളിയൊക്കെ പിടിപ്പിക്കുന്ന പിന്നീടായിരിക്കാം. അങ്ങനെയുള്ള പാളികൾ കാര്യങ്ങളെല്ലാം നമ്മൾ പിടിപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് വീട് പണി ഏതായാലും ഗൃഹപ്രവേശം നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൻ്റെ പണികൾ, നമ്മൾ ഏതെങ്കിലും ഫ്ലോറിങ്ങിൻ്റെ പണികളൊക്കെ ബെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കിയ ശേഷം വേണം നമ്മൾ ഗൃഹപ്രവേശം നടത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൃഹപ്രവേശം നടത്തുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം വേണം ഗൃഹപ്രവേശം നടത്തുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട് പണിഞ്ഞ ആൾക്കാരുണ്ടാവും, ഒരു കോൺട്രാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അത് പണിഞ്ഞതായ മറ്റുള്ള മേശിരിമാര് അല്ലെങ്കിൽ മേക്കാടുമാര് ഇവരെല്ലാം വിളിച്ച് അവർക്കൊരു ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഗൃഹപ്രവേശം നടത്തുവാണെങ്കിൽ കൂടുതൽ ഐശ്വര്യമാണെന്ന് പറയും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. നന്ദി ഡെന്നിസ്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.